ഓക്കെ ഗൈസ്, കഴിഞ്ഞ പാർട്ട് നമ്മളവിടെ നിർത്തിയത് അതായത് നമ്മുടെ പാണ്ഡയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട വില്ലൻ്റെ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് കാണാത്തവർ പോയി കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ വരും. അപ്പോൾ കഴിഞ്ഞ പാർട്ട് കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഓക്കെ, നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മുടെ വില്ലൻ ഒരു വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയാണ്. അത് കണ്ട പാണ്ഡയ്ക്ക് ഒരു ബുദ്ധി തോന്നുകയാണ്, അടുത്തുള്ള ഒരു വണ്ടിയിൽ കയറി നമ്മുടെ പാണ്ഡയും അവരുടെ പിന്നാലെ പോവുകയാണ്. നമ്മുടെ പുലിയും കൂട്ടുകാരൊക്കെയാണെങ്കിൽ നമ്മൾ ഓടി രക്ഷപോലെ ഓടി അവനെ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ പാണ്ഡയാണെങ്കിൽ ഒരു വണ്ടി കയറ്റിയിട്ടാണ് പിടിക്കാൻ പോകുന്നത്. വണ്ടിയിൽ പാണ്ഡയ്ക്ക് അതിന് ടയറും മാത്രമേ ഉള്ളൂ, പാണ്ഡേനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് വില്ലനാണെങ്കിൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പാണ്ഡയെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവരാണെങ്കിൽ ഓടുകയാണ്, അവിടെ ഒരു വൺ ചേസിങ് തന്നെ നടക്കുകയാണ്. അവരാണെങ്കിൽ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു വണ്ടിയുടെ ഇടയിൽ കൂടെ ഓടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി സീൻ. അങ്ങനെ അവർ ഷോർട്ട് കട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാണ്ഡയാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സ്നേക്കിൻ്റെ വാല് പിടിച്ചിട്ട് നമ്മുടെ പാണ്ഡ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ അവൻ്റെ പിന്നാലെ പോകുന്ന സമയത്ത് എല്ലാവരും കൂടി പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി പോകുന്ന സമയത്താണ് നമ്മുടെ എന്താണ് വില്ലൻ ഒരു സാധനമൊക്കെ എടുത്ത് എറിയുന്നത്. അവിടെ ഉണ്ടായിരുന്ന സാധനമൊക്കെ എടുത്തിട്ട് നമ്മുടെ പാണ്ഡയുടെ അടുത്തോട്ട് എറിയാണ്. അങ്ങനെ ആ വണ്ടിയുടെ ഡ്രൈവറെ തന്നെ എടുത്ത് ഇങ്ങനെ എറിയാൻ പോവുകയാണ് നമ്മുടെ വില്ലൻ. അങ്ങനെ എന്തൊക്കെയോ ഒരു സൈക്കോണാണ് നമ്മുടെ വില്ലൻ. അങ്ങനെ പാണ്ഡയാണെങ്കിലും അവനെ വിട്ടാതെ അവൻ്റെ പിന്നാലെ പോവുകയാണ്. കുട്ടികളെയൊക്കെ എടുത്ത് എറിയുക നമ്മുടെ വില്ലൻ, അങ്ങനെ വഴി കാണുന്ന ആൾക്കാരെയൊക്കെ എടുത്ത് എറിയുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാണ്ഡ അവരെ ഒക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കുട്ടികളെ എടുത്ത് പാണ്ഡയുടെ അടുത്തോട്ട് ഇടുകയാണ്. അങ്ങനെ പാണ്ഡ അവരെ പിടിക്കുകയാണ്. അവരെ പിടിച്ചിട്ട് പാണ്ഡ അവരുടെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അവൻ്റെ പിന്നാലെ പോകുന്ന സമയത്ത് ഒരു വലിയൊരു വീടിൻ്റെ മുകളിലോട്ട് കയറുകയാണ് നമ്മുടെ പാണ്ഡ, പാണ്ഡയും കുട്ടികളൊക്കെ പാടി. അങ്ങനെ അവിടെ കാണുന്ന ഒരു കയർമ കൂടെ പോകുന്ന സമയത്ത് പാണ്ഡ വണ്ടിയിലിട്ടിട്ട് കുട്ടികളെ എടുത്ത് പോകേണ്ട സമയത്ത് അതിൻ്റെ കാലുമ പിടിച്ചിട്ടാണ് നമ്മുടെ പാണ്ഡ നിൽക്കുന്നത്. അങ്ങനെ ഒരു ചുമരുമ പോയിട്ട് ഇടിക്കുകയാണ് നമ്മുടെ പാണ്ഡ. അപ്പോൾ നമ്മുടെ കൊക്കാണെങ്കിൽ കുട്ടികളൊക്കെ വന്ന് രക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാണ്ഡയാണെങ്കിൽ അങ്ങനെ ഒരു ടയർ മാത്രമായിട്ട് താഴത്തോട്ട് വീഴുകയാണ് നമ്മുടെ പാണ്ഡ, ഒരു ടയറിന് മാത്രം. അങ്ങനെ മെല്ലെ മെല്ലെ പോകുന്ന സമയത്ത് വില്ലനാണെങ്കിൽ സ്പീഡിൽ പോയിട്ട് എന്നെ തൊടാൻ പോലും നിനക്കൊണ്ട് പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വില്ലൻ പാണ്ഡയെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ടൈഗർ അത് കേട്ടിട്ട് നമ്മുടെ പാണ്ഡയെ ഒറ്റ ഉന്താകും ഉന്താണ്. പാണ്ഡയാണെങ്കിൽ തീ പോകുന്ന പോലെ റോക്കറ്റ് പോകുന്ന പോലെ ഒറ്റ പോക്കങ്ങ് പോയിട്ട് അവൻ്റെ വണ്ടിയിലോട്ട് അടുത്ത് കയറുകയാണ്. എന്നിട്ട് അവിടെ വന്ന അടി നടക്കുകയാണ്, ഓടിക്കോടിന്നിരിക്കുന്ന വണ്ടിയിലാണ് അടി നടക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ വണ്ടിയിലിരുന്ന് എന്തൊക്കെയോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാണ്ഡയാണെങ്കിൽ വിടുമോ, നമ്മുടെ പാണ്ഡയും അവനെ ഒന്നുമില്ലാണ്ട് മോന്തൊക്കെ കിടിച്ചിട്ട് കണി കണ്ട എല്ലാ ബോർഡുമൊക്കെ പിടിപ്പിക്കുകയാണ് അവനെ പിടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വില്ലന് വേദനയായിട്ട് വില്ലനും അതുപോലെ തന്നെ പാണ്ഡയെ കാണിക്കുകയാണ്. പാണ്ഡയുടെ മോന്തൊക്കെ എല്ലാത്തുമേയും കൊണ്ടുപോയി വരുന്നതാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ കുറച്ച് മരം കൂട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ മുകളിലൂടെയാണ് കയറിയിട്ട് ആകാശത്തോട്ട് അങ്ങ് പറക്കുകയാണ് അവർ രണ്ടുപേരും കൂടി. അങ്ങനെ അവർ രണ്ടും എൻ്റെ അമ്മേ അയ്യാ അടുപ്പച്ചാവേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുന്ന സമയത്ത് അവർ താഴോട്ട് വീഴണം. അപ്പം നമ്മുടെ പാണ്ഡ ബുദ്ധി കളിക്കുകയാണ്, അവനെ പിടിച്ച് താഴോട്ട് നിർത്തി അവൻ്റെ മേലിലോട്ട് വീഴാനാണ് നമ്മുടെ പാണ്ഡയുടെ പ്ലാൻ. അങ്ങനെ പാണ്ഡയാണെങ്കിൽ അങ്ങനെ വീണ് നേരെ പോകുന്നത് അവരുടെ ആ വലിയ ടെമ്പിളിൻ്റെ മുറ്റത്തോട്ടാണ്. അവർ മുമ്പിലോട്ട് പോയാണ്ട് വീഴാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ടാവും, അവരുടെ മുമ്പിലോട്ട് പോയാണ്ട് വീണിട്ട് ആ എന്നോടാടാ കളി നിൻ്റെ കളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പാണ്ഡ എന്തൊക്കെയോ പറയുന്നു. അപ്പോഴേക്കും അവിടെ സെക്യൂരിറ്റി വന്നിട്ട് ആ നിങ്ങളൊക്കെ ഇനി സിലിണ്ടർ ആയിക്കോട്ടോ, ഇനി നിങ്ങളൊരു തേങ്ങയും കാണിക്കേണ്ട, നിങ്ങൾ അവിടെ ഒന്ന് സിലിണ്ടർ ആയിക്കോ എന്ന് പറയുകയാണ് നമ്മളെ പാണ്ഡയോട്. അപ്പോൾ പാണ്ഡയാണെങ്കിൽ ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചിട്ട് മറ്റവരുടെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടി അമ്പൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് പാണ്ഡ പറയുന്നു ഓക്കെ സിലിണ്ടർ, ഓക്കെ ഓക്കെ ഇനിയൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് സിലിണ്ടർ ആയതാണ് നമ്മുടെ പാണ്ഡ. അങ്ങനെ അവരെല്ലാവരെയും അവിടെ വിലങ്ങ് വെക്കുകയാണ്. വിലങ്ങ് വെക്കുന്ന സമയത്ത് ഒരു ഗൊറില്ല വരികയാണ്. ഗൊറില്ല വന്നിട്ട് അവരെല്ലാവരെയും വിലങ്ങ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൊറില്ലയും അവിടുത്തെ സെക്യൂരിറ്റി ആവും. പാമ്പിനെയൊക്കെ വളർക്കുന്നു, നമ്മുടെ ടൈഗറിൻ്റെ കൈമൊക്കെ വിലങ്ങിടുന്നു. എന്നിട്ട് നമ്മുടെ എന്താണ് പാണ്ഡയുടെ കയ്യിലൊരു പെട്ടി കൊടുത്തിട്ട് ആ ചീവീടിനെ അതിൻ്റെ അകത്തോട്ട് ഇടാൻ പറയുന്നു. പാണ്ഡ അതിനകത്തോട്ട് കുത്തിക്കയറ്റി വെച്ചിട്ട് പാണ്ഡയുടെ കൈമയും വിലങ്ങിടുകയാണ് അവർ എല്ലാവരും. അങ്ങനെ വിലങ്ങിട്ടതിന് ശേഷം അവരെ തിരിച്ച് ആ ടെമ്പിളിലോട്ട് വില്ലൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി അവരോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ പാണ്ഡയെ അവർ വലിച്ചു കൊണ്ടുപോവുകയാണ്. അവിടെ കട്ട് ചെയ്ത് നമ്മൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വില്ലനെയാണ്. വില്ലനാണെങ്കിൽ അവിടെ ഒരു വാളൊക്കെ പിടിച്ചിട്ട് ഒരു കുന്തൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്ന് വരികയായിരിക്കും. എന്നിട്ട് വില്ലനാണെങ്കിൽ ഈ പാണ്ഡ വരുമ്പോൾ നമ്മൾ എങ്ങനെ അവനക്കൊരു പേടിപ്പിക്കാൻ, അങ്ങനെ ഫസ്റ്റ് ഇതിൽ തന്നെ പേടിപ്പിക്കാവുന്ന രീതിയിൽ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാവും. പാണ്ഡ നീ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെല്ലാ സിനിമയിലും കാണുന്ന പോലെ തന്നെ. അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് നമ്മുടെ വില്ലൻ എന്ന് പറയുന്ന ഈ പീകോക്ക് ഇവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്.
അങ്ങനെ ഓക്കെ ഇത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താണ് പീക്കോക്കാണ് അവിടെ നിന്നിട്ട് ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് പാണ്ഡ എന്ന് പറഞ്ഞിട്ട് ബാക്കിലോട്ട് ആൾ നീട്ടുമ്പോൾ അവിടെ നമ്മുടെ വില്ലൻ്റെ മന്ത്രിയായിരിക്കും ഉണ്ടാവുക. അവൻ രാജാവാണല്ലോ, അവൻ്റെ മന്ത്രിയാണ് നമ്മുടെ ആ ആടെന്ന് പറയുന്നത്. ആ ആട അവിടെ ബാക്കിൽ വന്നിട്ട് പറയുന്നുണ്ടാവും നീ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത് ചോദിക്കുമ്പോൾ പറയും ഞാൻ അവനക്ക് ഒരു ബിൽഡപ്പ് കൊടുക്കണ്ടേ, ഒരു ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ സമയത്ത് നീ ഇനി ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല, അവൻ നിന്നെ തന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് വൻ നെഗറ്റീവ് അടിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് നിനക്കത് തോന്നലേ ഉള്ളൂ, നീ എൻ്റെ കയ്യിൽ എത്ര ആയുധമുണ്ടായിട്ടാണോ പിന്നെ നീ ഇൻ്റെ സൈഡാണോ അവൻ്റെ സൈഡാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ വില്ലനെ കാണിക്കുകയാണ്, അല്ല സോറി നമ്മുടെ നായകനെ കാണിക്കുകയാണ്, നമ്മുടെ പാണ്ഡ. നമ്മുടെ പാണ്ഡയാണെങ്കിൽ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെ ഇവിടെ ആളുകൾ 10-25 സെക്യൂരിറ്റിയൊക്കെ പിന്നാലെ വന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ടൈഗർ ചോദിക്കുകയാണ് എന്താണ് മൊത്തം ഇനി പ്ലാൻ, ഇനി എന്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആകെ 4G ആയി 3G ആയില്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പാണ്ഡ പറയുകയാണ് നീ മിണ്ടല്ലേ ഞാനൊന്ന് ആലോചിക്കട്ടെ നമുക്ക് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പാണ്ഡ ഒരു കുഴി ചാടുന്നത്. കുഴിയിൽ നിന്നെന്താന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ രാജാവ് അതേ ആ കാണ്ടാമൃഗം, ആ കാണ്ടാമൃഗത്തെ വെടി വെക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ നമ്മളിതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെടി വെക്കുന്ന സീനിൽ കാണ്ടാമൃഗം തിരിച്ചു പോയ പാടാണ് കാണുന്നത്. ആ പാട അവസാനിക്കുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ ആ വടിയും കുത്തി തിരികെ വെച്ചിട്ടുണ്ട് നമ്മുടെ ദുഷ്ടനായ ഇവർ. എന്നിട്ട് ഇവരെ പേടിപ്പിക്കുകയാണ്, ഓ മൈ ഗോഡ്, ഇവരിങ്ങനെ തൊള്ളയും പൊളിച്ച് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അകത്തോട്ട് കയറാൻ പറയുകയാണ്. അങ്ങനെ അകത്തോട്ട് കയറുന്ന സമയത്താണ് ഈ പാണ്ഡ ഒരു സംഭവം കാണുന്നത്, അവിടെ മുകളിലോട്ട് കയറണമെങ്കിൽ പടി കയറണമെന്നുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ നമ്മുടെ പാണ്ഡ ആ മല കയറാൻ വേണ്ടി പടി കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കട്ട് ചെയ്യുകയാണ്. അവിടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ വില്ലനെ കാണിക്കുകയാണ്. വില്ലനാണെങ്കിൽ അവൻ കയറി വരുന്ന സൗണ്ട് കേട്ടിട്ട് എന്താപ്പം അത് ഇത്രയും വലുതാണോ ആ വില്ലനെന്ന് പാണ്ഡ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വില്ലൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അവന് വൻ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുക, ഗുഡും 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 എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ കൊടുത്തിട്ട് അവനെ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡ കയറി വരികയാണ്. പാണ്ഡ കയറി വരുന്നത് നോക്കുമ്പോൾ നമ്മുടെ ഗൊറില്ലയുടെ പുറത്ത് കയറിയിട്ടായിരിക്കും പാണ്ഡ വരും. അങ്ങനെ കയറി വന്ന ഗുരുല പറയും തടീന് എന്ത് കനമാണെന്ന് പറഞ്ഞിട്ട് നിലത്തിട്ട് ഒറ്റ അടിയാൻ അടിക്കുകയാണ് നമ്മുടെ പാണ്ഡയെ. അവൻ്റെ പാണ്ഡ ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരും കൂടി കയറി വരികയാണ്. എല്ലാവരും കൂടി കയറി വന്നിട്ട് നമ്മുടെ വില്ലൻ ചോദിക്കുകയാണ് ഇവനാണ് ഈ തടിയൻ പാണ്ഡ എന്ന് പറയുന്ന സാധനം, എന്ത് തടിയനാണ് ഇവൻ എങ്ങനെ ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ മന്ത്രി വരികയാണ്. ഓക്കെ ഇവൻ ഓക്കെ ഇവൻ ആരോഗ്യമുണ്ട് ഓക്കെ എന്നിട്ട് വായൊക്കെ വന്നിട്ട് ആ സൂപ്പറാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാണ്ഡ ചോദിക്കുകയാണോ നിങ്ങളാരാ, നിങ്ങൾ ഇവിടുത്തെ ഡോക്ടറാണോ ഓ കൊള്ളാലോ സാർ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് സാറല്ല അതൊരു ലേഡിയാണെന്ന് പറയാം, ഓ താടിയുള്ള ലേഡിയോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ പാണ്ഡ ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വില്ലൻ നമ്മുടെ പട്ടാളക്കാരോട് പറയാം അവരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ സമയത്ത് അവർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡ ഒരു സാധനം കാണുകയാണ്, അതെ അവിടുത്തെ ആയുധം കാണുകയാണ്. അപ്പോൾ ഓ മൈ ഗോഡ് ഇതായിരുന്നു ഇവിടുത്തെ ആയുധം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാണ്ഡ ഓടിപ്പോവാണ് അതിൻ്റെ അടുത്തോട്ട്. എന്നിട്ട് അതിൻ്റെ അടുത്തോട്ട് ഓടിപ്പോയതിന് ശേഷം അത് തകട് പൊടിയാക്കുകയാണ്. നമ്മുടെ പാണ്ഡ ചാടി അടിച്ചത് തകട് പൊടിയാക്കുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ, ഇതിനു വേണ്ടിയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കവലെ ജാട കാണിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാണ്ഡ ഞാൻ തകർത്തി ഇത്ര പണിയുള്ളേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എല്ലാവരും തൊള്ള വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാണ്ഡ ഒന്ന് നൈസായിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ആ വലിയ ബീരങ്കി കാണുകയാണ്. എൻ്റെ അപ്പോൾ എന്നെ ഇതായി ഉണ്ടായിരുന്നിട്ടാണോ എന്നെ ഇത് കാണിച്ച് പറ്റിച്ചേന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പീക്കോക്ക് ഇതാണ് മോനെ നിനക്കുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ എല്ലാവരെയും കൊണ്ടുപോയി നിർത്തുകയാണ്. എന്നിട്ട് പീക്കോക്ക് പറയാണ് നിങ്ങളുടെ കഥ തീർന്നടാ, നിങ്ങൾ ചത്തു, ഇനി നിങ്ങൾ ഇനി ഇവിടെ കടന്ന് വിലസണ്ടായിട്ടാ, കുറേ കാലമായി നീ വലിയ കുൻഫു പാണ്ഡയാണ് കുൻഫു മാസ്റ്ററാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീക്കോക്ക് ഇവരെയൊക്കെ അപമാനിക്കുകയാണ്. അങ്ങനെ അപ്പം നമ്മുടെ പാണ്ഡ പീക്കോക്കിനോട് പറയാം നീ മര്യാദയ്ക്ക് ഞങ്ങളെ വിട്ടോ, അല്ലെങ്കിൽ നിൻ്റെ അവസാനത്തെ ദിവസമായിരിക്കും എന്ന് പറയുകയാണ് നമ്മുടെ പാണ്ഡ. അപ്പോൾ പാണ്ഡയോട് പറയുകയാണ് പീക്കോക്ക് നീ ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ടില്ല, നീ ഇതിൻ്റെ ഒരു വെടി കൊണ്ടാൽ മതി, നീ തകട് പൊടിയായി മാറുമെന്ന് പറയുകയാണ് നമ്മുടെ പാണ്ഡ. എന്നിട്ട് പാണ്ഡയെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ പാണ്ഡയെ പേടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ സ്നേക്കാണെങ്കിൽ നമ്മുടെ ടൈഗറിൻ്റെ അതെങ്ങനെയൊക്കെയോ വായിക്കാൻ നോക്കുന്നുണ്ട്, വായിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സ്നേക്ക്, സ്നേക്കിൻ്റെ വാലുകൊണ്ട്. അങ്ങനെ പാണ്ഡ ഇവരെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ സമയമെടുപ്പിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്, കുറേ പീക്കോക്കിനോട് പറയും, കുറേ ആടിനോട് പറയും, അങ്ങനെ കുറേ ടൈം എടുപ്പിക്കുകയാണ് ഇവരെ കൊണ്ട്. അങ്ങനെ ടൈം എടുക്കുന്ന സമയത്ത് അവസാനം നമ്മുടെ പീക്കോക്കിന് പ്രാന്ത് പിടിച്ചിട്ട് അവരെ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കാം, അവരങ്ങ് കൊന്നുകളഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് ആ ഗൊറില്ലയോട് പറയുകയാണ്. അപ്പോൾ ഗൊറില്ല പറയുകയാണ് ഓക്കെ അവനോട് പറയുമെന്ന് പറഞ്ഞിട്ട് ഗൊറില്ല മറ്റേ അവിടുത്തെ ആ നരിയോട് പറയുകയാണ്. അങ്ങനെ ആ നരിയെ കത്തിക്കാൻ നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ പീക്കോക്ക് ഫയർ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പാണ്ഡയോട് പറയുകയാണ് നിങ്ങൾ തീർന്നടാ ഓക്കെ ബൈ ബൈ എന്ന് പറയുന്ന സമയത്ത് ഒന്നും സംഭവിക്കുന്നില്ല, അത് പൊട്ടുന്നില്ല. അപ്പം നമ്മുടെ പീക്കോക്ക് ദേഷ്യപ്പെടുകയാണ് എന്താ കത്തിക്കട മണ്ണ മരമണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ആ നൈ കത്തിക്കുകയാണ്, അപ്പോഴും കത്തുന്നില്ല, വീണ്ടും കത്തിക്കുകയാണ് അപ്പോഴും കത്തുന്നില്ല, വീണ്ടും കത്തിക്കുകയാണ് അപ്പോഴും കത്തുന്നില്ല. അങ്ങനെ അവസാനമാണ് മനസ്സിലാവുന്നത് നമ്മുടെ ആ പുൽച്ചാടി വന്ന് കെടുത്തുകയാണെന്ന്. അപ്പോൾ അതെങ്ങനെ ശരിയാവും, പുൽച്ചാടി ആ കൂട്ടിനകത്തല്ലേ, അതൊരു ട്വിസ്റ്റാണ് ഗായ്സ്.
അങ്ങനെ ആ പുൽച്ചാടി വന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ വടി അങ്ങ് മേടിക്കുകയാണ്. അങ്ങനെ മേടിക്കുന്ന സമയത്ത് നമ്മുടെ പീക്കോക്ക് നോക്കുകയാണ് ആ കൂട്ടിനകത്ത്. അതെന്താ സംഭവം നോക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ടയുടെ ടോയ് ആയിരിക്കും അതിനകത്തുള്ളത്, നമ്മുടെ പാണ്ടയുടെ അച്ഛൻ കൊടുത്തതായിരിക്കും. അപ്പോൾ അത് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായി എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ പാണ്ഡയെ എല്ലാവരും രക്ഷിക്കുകയാണ്, അവൻ രക്ഷിക്കുകയാണ് കത്തിക്കുന്നതിന് മുമ്പ്. അപ്പം നമ്മുടെ ടൈഗർ രക്ഷപ്പെടുകയാണ്, അവിടെ ഒരു ഘോര യുദ്ധം തന്നെ നടക്കുന്നത്. നമ്മുടെ ടൈഗർ എല്ലാവരെയും രക്ഷപ്പെടുത്തുകയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നമ്മുടെ ടീം അങ്ങ് അടിച്ചിടുകയാണ്. എന്നിട്ടൊരു മാസ എൻട്രി അങ്ങ് നിൽക്കുകയാണ്. ഒരു മാസ എൻട്രിയിലാണ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പീക്കോക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡയാണ് പീക്കോക്കിൻ്റെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ടൈഗർ അവിടെ ഉണ്ടായിരുന്ന ആ പീരങ്കി അങ്ങ് നശിപ്പിക്കുകയാണ്. നമ്മുടെ പുൽച്ചാടിയാണെങ്കിൽ അത് അതിൻ്റെ ഒറ്റ വടിയിലോട്ട് അങ്ങ് താത്തിയിടുകയാണ്. നമ്മുടെ ടൈഗർ അത് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാണ്ഡയാണെങ്കിലോ ആ പീക്കോക്കിനെയായിട്ട് ആക്രമിക്കാൻ പോവുകയാണ്. അങ്ങനെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ ആ പാണ്ട ആ പീക്കോക്കിൻ്റെ മേത്തോട്ട് ചാടുകയാണ്. ചാടുന്ന സമയത്ത് പീക്കോക്കിൻ്റെ പീലി മൊത്തം അങ്ങോട്ട് ഉയർത്തുന്ന സമയത്ത് പാണ്ട അത് കണ്ടിട്ട് ഇങ്ങനെ ഓ മൈ ഗോഡ് ആ ചിഹ്നം ആ പാണ്ടയുടെ മനസ്സിലോട്ട് ഓർമ്മ വരികയാണ്. അങ്ങനെ പാണ്ടയ്ക്ക് ഒരു ഇതും കാര്യം മനസ്സിലാവുകയാണ്, അവൻ്റെ അച്ഛനെയും അമ്മയും കൊന്നത് ഈ പീക്കോക്കാണെന്ന് പറയുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പീക്കോക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ പീക്കോക്ക് രക്ഷപ്പെട്ടതിന് ശേഷം ആ ബിൽഡിങ്ങിലുള്ള എല്ലാവരും രക്ഷപ്പെടുകയാണ്. നമ്മുടെ ടീം ഒഴികെ ബാക്കിയുള്ള അവിടെ വില്ലന്മാരുടെ ടീം മൊത്തം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ പീക്കോക്ക് നേരെ പറഞ്ഞു ചെല്ലുന്നത് വേറൊരു ബിൽഡിങ്ങിലോട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഫയർ എന്ന് പറയുകയാണ് നമ്മുടെ പീക്കോക്ക്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും ഈ നമ്മുടെ പാണ്ഡയെ ഇവരെയും വെടിവെക്കുകയാണ്. എന്നിട്ട് ആ ബിൽഡിങ് മൊത്തം നശിപ്പിക്കും. അപ്പോഴാണ് നമ്മുടെ പാണ്ഡയ്ക്കും കൂട്ടർക്കോട് സംഭവം മനസ്സിലാവുന്നത്. അവരുടെ കയ്യിൽ ഈ ഒരു പീരങ്കി മാത്രമല്ലേ, ഒരുപാടെണ്ണം ഉണ്ടല്ലേ എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവരവിടെ തൊള്ളയും പൊളിച്ച് നിൽക്കുന്ന സമയത്ത് അതെല്ലാം കൂടി അവരുടെ അടുത്തോട്ട് വരികയാണ്. അങ്ങനെ അവരവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു കുഴിയിലോട്ട് പാണ്ഡ വീഴാൻ പോവുകയാണ്. അപ്പോൾ പാണ്ഡയെ നമ്മുടെ സ്നേക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടൈഗർ പറയുകയാണ്, ഓക്കെ നമുക്ക് അടിയിലാണ് ഇനി സേഫ് ആയിട്ടുള്ളത്. അവനെ താഴത്തേക്ക് പറയുകയാണ്. എന്നിട്ട് എല്ലാവരും താഴത്തോട് ചാടുകയാണ്. അങ്ങനെ എല്ലാവരും താഴത്തെത്തുന്ന സമയത്ത് നമ്മുടെ മങ്കിയുടെ മേലോട്ട് പോയിട്ട് നമ്മുടെ പാണ്ഡയ്ക്ക് വീഴാണ്. എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞ് നമ്മുടെ മങ്കിയാണെങ്കിൽ നിലത്ത് കിടക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വാതിലിൻ്റെ ഉള്ളിലൂടെ അവർ രക്ഷപ്പെടുന്ന സമയത്ത് നമ്മുടെ പീക്കോക്ക് അവിടേക്ക് വീണ്ടും വെടിവെക്കുകയാണ്. അങ്ങനെ വെടിവെക്കുന്ന സമയത്ത് അവിടുത്തെ വാതിൽ അടഞ്ഞു പോവാണ്. അപ്പോൾ നമ്മുടെ പാണ്ഡ ചോദിക്കുകയാണ്, നമ്മൾ പെട്ടു, നമ്മുടെ കഥ തീർന്നു, ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറയുന്ന എന്നിട്ട് നമ്മുടെ ടൈഗർ പറയുകയാണ്, നമുക്ക് ഒന്നുകൂടി മുകളിലോട്ട് പോയാലോ എന്ന് ചോദിച്ചിട്ട് അവർ എല്ലാവരും കൂടി മുകളിലോട്ട് കയറുകയാണ്. മുകളിലോട്ട് കയറുന്ന സമയത്ത് അവിടേക്ക് അമ്പ് ചെയ്യുകയാണ്. അവിടെ എല്ലാവരും കൂടി അവരെ എടുത്തോട്ട് അമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈഗർ എന്തൊക്കെയോ കാണിച്ചാൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അമ്പിൻ്റെ അടുത്ത് നിന്നൊക്കെ. അപ്പോൾ ടൈഗറിന് ഒരു ഐഡിയ തോന്നുകയാണ്, നമുക്ക് ഈ ബിൽഡിംഗ് എന്തായാലും അവർ വെടി വെച്ച് മറിച്ചിടും, അപ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് അപ്പുറത്തോട്ട് ചാടാം, ആ മതിലിൻ്റെ അപ്പുറത്തോട്ട് ചാടാം എന്നുള്ള ഒരു പ്ലാനിലെത്താണ് അവർ. അങ്ങനെ അവർ മുകളിലോട്ട് കയറുകയാണ്. മുകളിലോട്ട് കയറുന്നോളം തോറും ആ ബിൽഡിംഗ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡ എല്ലാവരും കൂടി അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് ചാടുകയാണ്. അങ്ങനെ താഴത്തോട്ട് ചാടി അവർ അപ്പുറത്തെ ഗ്രാമത്തിലോട്ട് എത്തുകയാണ്. അങ്ങനെ ഗ്രാമത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അധികം പെട്ടെന്നൊന്നും ഇവരെ പിടിക്കാൻ സാധിക്കില്ല. അങ്ങനെ മനസ്സിലാക്കിയ നമ്മുടെ ടൈഗറും കൂട്ടരും നേരെ പോകുന്നത് ആ അവരുണ്ടായിരുന്ന ഒരു ജയിലിലോട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ജയിലിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയാനാണ് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ വില്ലനെ കാണിക്കുകയാണ്. വില്ലനാണെങ്കിൽ നിങ്ങളൊക്കെ എന്ത് മണ്ടന്മാരാടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കുറ്റം പറയുകയാണ് നമ്മുടെ വില്ലൻ. എന്നിട്ട് ആളുകളോട് വന്നിട്ട് പറയുകയാണ്, ഇനിയും ആയുധങ്ങൾ ഉണ്ടാക്കുക, ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കുക, അവരൊക്കെ ഇന്ന് തന്നെ അവരുടെ കഥകളൊക്കെ തീർക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു മാപ്പിൽ പോയിട്ട് ഈ സിറ്റി മൊത്തം തകർക്കാനുള്ള ഒരു കുറേ ആയുധങ്ങൾ ഉണ്ടാക്കണം, ഈ സിറ്റി മൊത്തം നമുക്ക് തകർക്കണം, ഇവിടെയുള്ള എല്ലാ ആളുകളെയും കൊല്ലണം, അവരെയും കൊല്ലണം, എല്ലാവരെയും കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവരോട് പറയുകയാണ്. അങ്ങനെ ഒരു കുറുക്കൻ ഓളിയിടുന്നത് കാണിക്കുകയാണ്. ആനെ ഓളിയിടുന്നത് കാണിക്കുന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുറുക്കന്മാരും ഇങ്ങോട്ട് വരികയാണ്. ആനെ കുറുക്കന്മാരും ഇങ്ങോട്ട് വന്നിട്ട് വേണം അവർക്ക് ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ. അപ്പം ആ കുറുക്കന്മാർ വരുന്നത് കണ്ടിട്ട് നമ്മുടെ ടൈഗറും കൂട്ടരും ആ ജയിലിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ആ ജയിലിനകത്തോട്ട് കയറി ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബഫല്ലോ ചോദിക്കുകയാണ്, ഞാൻ വന്നോ, നിങ്ങൾ വന്നോ, എന്തൊക്കെയുണ്ട് സംഭവം, എന്തൊക്കെയുണ്ട് സീനായോ, കാതുകളൊക്കെ തീർന്നോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞങ്ങളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബഫല്ലോ പറയാണ്, ആ ഞാനിതാ നേരത്തെ ഞാൻ തന്നെയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റം പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടൈഗർ നമ്മുടെ പാണ്ഡുവിനോട് ചോദിക്കുകയാണ്, മൊത്തം നിൻ്റെ പ്രശ്നം എന്താ, നിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്താന്ന് ചോദിക്കുകയാണ് നമ്മുടെ പാണ്ഡയോട്. അപ്പോൾ പാണ്ഡ പറയുന്ന അതിപ്പോൾ ഒന്നും ഇല്ല, വലിയ സീനായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല നീ. അപ്പോൾ നമ്മുടെ ടൈഗർ പറയുക, അത് പറയാതെ നീ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വെക്കരുത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പാണ്ഡ വലിയ സീനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് പാണ്ഡയോട് പറയുകയാണ്, നീ ഇവിടെ നിന്നു ഞങ്ങൾ പോയിട്ട് അവനെ കൊന്നോളാം എന്ന് പറയുന്ന സമയത്ത്
സമയത്ത് നമ്മുടെ പാണ്ഡ ഇല്ല ഞാനും വരും, പറ്റൂല ഞാനും വരും, എന്നെയും കൊണ്ടുപോകണമെന്ന് പറയുന്ന സമയത്ത് നീ വരണ്ട കേട്ടാ, നീ വരണ്ട, നീ ഇവിടെ തന്നെ നിന്നു, നീ വരണ്ട, നീ വരില്ല, നിന്നെ കൊണ്ടുപോകില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ പാണ്ഡയ്ക്ക് അവൻ്റെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ പാണ്ഡയ്ക്ക് തന്നെ അറിയാം. അങ്ങനെ ആ ടൈഗർ നമ്മുടെ പാണ്ഡയെ രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ട് തള്ളി മാറ്റിയാണ്. അങ്ങനെ പാണ്ഡയോട് പറയുകയാണ്, പാണ്ഡ ഇങ്ങനെ തള്ളി മറിച്ചിടുന്ന സമയത്ത് പാണ്ഡ ആ സ്നേഹിക്കല്ല അവർ നീ കാര്യം പറയുന്നത് നമുക്ക് പോവാന്ന് പറയുന്ന നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡ പറയുകയാണ്, എൻ്റെ അച്ഛനെയും അമ്മയും കൊന്നത് ആ പീക്കോക്കാണ്, അതുകൊണ്ടാണ് എനിക്ക് അവനെ കാണുമ്പോൾ മാത്രം എന്തോ എന്ന് തോന്നുന്നത് എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ടൈഗർ ആണെങ്കിൽ ഓടി വന്നിട്ട് നമ്മുടെ പാണ്ഡയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ, എനിക്കും ഏകദേശം തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് എന്ന് പറഞ്ഞിട്ട് പാണ്ഡയെ സമാധാനിപ്പിക്കുകയാണ്. എന്നാലും അപ്പോൾ പാണ്ഡയോട് പറയുകയാണ്, എന്നാലും നീ ഇവിടെ നിൽക്കും, ഞങ്ങൾ പൊക്കോളാം, ഞങ്ങൾ പോയിട്ട് അവനെ തീർത്തിട്ട് വരാം എന്ന് പറയുകയാണ് നമ്മുടെ പാണ്ഡയോട്. അങ്ങനെ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ഫാക്ടറി കാണിക്കുകയാണ്. ഫാക്ടറിയിലാണെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ആയുധങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നമ്മുടെ പീക്കോക്കിനെ കാണിക്കുകയാണ്. പീക്കോക്കൊക്കെ ആണെങ്കിൽ പറയുകയാണ്, ഈ ആയുധം കൊണ്ടൊക്കെ നമുക്ക് ഈ ചൈനയെ മൊത്തം ഇല്ലാണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന മാപ്പ് മൊത്തം കത്തിച്ച് കളയുകയാണ് നമ്മുടെ പീക്കോക്ക്. എന്നിട്ട് അവരോട് പറയുകയാണ്, അവരെ വേഗം കണ്ടുപിടിക്കുക, അവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ഇങ്ങനെ വെട്ടിവെച്ച് കൊല്ലാനെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആട് പറയുകയാണ്, നിനക്കെന്താ ഇത്ര അവരോട് ഇത്ര ദേഷ്യം, നിനക്കെന്താ ദേഷ്യം എന്താ നിനക്കെന്താ സംഭവം എന്താന്ന് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പീക്കോക്ക് പറയുകയാണ്, എൻ്റെ അച്ഛനെയും അമ്മയും കൊന്ന് ഇവരുടെ ആളുകളാണ്, ഈ എന്താണ് നമ്മുടെ പാണ്ഡയുടെ ആളുകളാണ് അവൻ്റെ അച്ഛനെയും അമ്മയും കൊന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇവരോട് ഇത്ര ദേഷ്യം. നമ്മുടെ പാണ്ഡയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ പാണ്ഡ ചെയ്യുന്നതായിരിക്കും ശരി, നമ്മുടെ പീക്കോക്കിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ പീക്കോക്ക് ചെയ്യുന്നതായിരിക്കും ശരി. പക്ഷേ പീക്കോക്കിന് ഒരു ദുഷ്ട മനസ്സാണുള്ളത്, ആ രാജ്യം മൊത്തം കീഴടക്കണം എന്നുള്ളൊരു മനസ്സ് കൂടിയുണ്ട് നമ്മുടെ പീക്കോക്കിന്. അതും മനസ്സിലാക്കിയായിരിക്കും നമ്മുടെ പാണ്ഡ അവനെ തകർക്കാൻ വേണ്ടി വരുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ആട് അവിടെ നിന്ന് പോവുകയാണ്. ആടിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും അറിയില്ല, പാണ്ഡയെ സഹായിക്കണമെന്നുണ്ട്, നമ്മുടെ ആടിനെ പീക്കോക്കിനെ സഹായിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ടൈഗറും കൂട്ടൽ അതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. എല്ലാവരും അതിനകത്തോട്ട് കയറിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന സമയത്ത് ആ വാതിലിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കി വെച്ചത് കാണുകയാണ്, ഒരുപാട് ആയുധങ്ങൾ കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇത്ര ഇനിയും ഉണ്ടാവും അതിനകത്ത് ഒരുപാട്, ഇതൊക്കെ മാറ്റി നമുക്ക് ഒരുമിച്ച് നശിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മാറ്റ് ബോക്സ് എടുക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മാറ്റ് ബോക്സ് അല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു മരുന്നിൻ്റെ ഒരുപാട് പടക്ക മരുന്നൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പെട്ടി എടുക്കുകയാണ്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി പൊട്ടിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡയും അങ്ങോട്ട് കയറി വരികയാണ്. ഒരു വടിയിലൊക്കെ തൂങ്ങിയിരുന്നിട്ട് നേരെ ഒരു പെട്ടിയുടെ അകത്തോട്ട് കയറുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ട് പേരെ അടിച്ചിട്ടാണ് നമ്മുടെ പാണ്ഡ. എന്നിട്ട് അവരെയും കൊണ്ട് പോകുന്ന സമയത്തൊരു ആൾ കാണുകയാണ്. എന്നിട്ട് ആളിനോട് അവരെ കൈ പിടിച്ചിട്ട് ഹായ് എന്ന് ചോദിക്കുന്നു, ഹായ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. നമ്മുടെ പാണ്ഡ അതിനോട്ട് കയറുകയാണ്. അങ്ങോട്ട് കയറിയ പാണ്ഡ ആദ്യം തന്നെ കാണുന്ന നമ്മുടെ പീക്കോക്കിൻ്റെ ശബ്ദമാണ്. പീക്കോക്കിനെ കാണുന്ന സമയത്ത് പീക്കോക്കിൻ്റെ അടുത്തോട്ട് പാണ്ഡ പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പാണ്ഡ അതിനകത്തോട്ട് കയറിയിട്ട് പീക്കോക്കിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ പീക്കോക്ക് പാണ്ഡയെ കാണുകയാണ്. പീക്കോക്ക് പാണ്ഡയെ കാണുന്ന സമയത്ത് പാണ്ഡ പീക്കോക്കിനോട് ചോദിക്കുകയാണ്, അന്ന് രാത്രി എന്താ സംഭവിച്ചത്? അപ്പോൾ പീക്കോക്ക് ചോദിക്കുക, ഏത് രാത്രി? അപ്പോൾ പാണ്ഡ പറയുകയാണ്, അന്ന് രാത്രി എന്താ സംഭവിച്ചത്? അന്ന് രാത്രി ഞാനും എൻ്റെ പിള്ളേരും കൂടിയും നിൻ്റെ അച്ഛനെയും അമ്മയും അങ്ങ് കൊന്നു കളഞ്ഞു നൈസായിട്ട് എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പീക്കോക്ക് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങല അങ്ങ് മുറിച്ച് കളയാണ്. അപ്പോൾ അവിടുത്തെ ആ പാലങ്ങ് കട്ടായിട്ട് നമ്മുടെ അതിൽ മൊത്തം അങ്ങ് കടന്ന് തൂങ്ങിക്കിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുലിയും കൂട്ടരും നമ്മുടെ ടൈഗറും കൂട്ടരും അങ്ങോട്ട് വരികയാണ്. അങ്ങോട്ട് വന്നതിന് ശേഷം ആ പടക്കം വെച്ച് അവിടെ പൊട്ടിക്കാനുള്ള ശ്രമമാണ്. തീയൊക്കെ വെച്ച് അവിടെ പൊട്ടിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡയെ കാണാണ്. അപ്പോൾ പാണ്ഡയുണ്ട് അവിടെ, അതിപ്പോൾ പൊട്ടിച്ച പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈഗറും മങ്കിയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ആ തീയൊക്കെ കെടുത്താൽ നോക്കുകയാണ്. അപ്പോൾ വില്ലന്മാരൊക്കെ അവരടിച്ചിടുകയാണ്. നമ്മുടെ ടൈഗറും എല്ലാവരും അവിടെ കുൻഫു ചെയ്ത് അവരെല്ലാവരും അങ്ങ് അടിച്ചിടുകയാണ്. അങ്ങനെ നമ്മുടെ പാണ്ഡ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് കയറി രക്ഷപ്പെടുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടിട്ട് നമ്മുടെ പീക്കോക്കിനെ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പീക്കോക്ക് അവനെ തള്ളി താഴെയിടുകയാണ്. ഇടുന്ന സമയത്ത് ആ ഇരുമ്പൊക്കെ കൊണ്ടുപോയി ഇടുന്ന ഒരു സ്ഥലത്ത് വീഴാണ്. അത് നേരെ പോകുന്നത് തീയിലോട്ടാണ്. അപ്പോൾ നമ്മുടെ പാണ്ഡ അവിടെ നിന്ന് ഇങ്ങനെ ഓടുന്ന സമയത്ത് പാണ്ഡയുടെ കയ്യിലൊരു സാധനം കിട്ടുവാണ്. അത് വെച്ചിട്ട് പാണ്ഡ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പീക്കോക്ക് വിചാരിക്കുകയാണ്, അവൻ ചത്തുപോയി, അവൻ തീയിൽ കൂടെ മരിച്ചുപോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡ ഞാനിതാ വരുന്നു എന്ന് പറയുകയാണ് പാണ്ഡ അവിടെ നിന്ന് വന്നിട്ട്. അപ്പോൾ പീക്കോക്ക് അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡയാണെങ്കിൽ അവിടെ നിന്ന് കയറി വരികയാണ്. ഇനി ഇതിൻ്റെ അവസാനം അവിടെയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാണ്ഡ ആ കയ്യിലുണ്ടായിരുന്ന സാധനം വെച്ച് പീക്കോക്കിന് എറിയാണ്. പീക്കോക്കിൻ്റെ കഴുത്ത് അവിടെ വെച്ച് കുടുങ്ങുകയാണ്. അങ്ങനെ കുടുങ്ങുന്ന സമയത്ത് പീക്കോക്ക് അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് നിൻ്റെ അച്ഛൻ അമ്മയും നീ പാവമായിരുന്നു, നിന്നെ ഒരുപാട് നോക്കിയിരുന്നു പറഞ്ഞിട്ട് നമ്മുടെ പാണ്ഡയെ ഇങ്ങനെ ഒരുപാട് വിഷമിപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ ആ പീക്കോക്കിൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു വലിയ ബീരങ്കി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തുണി അങ്ങ് മാറ്റിയതിന് ശേഷം ആ ബീരങ്കി എടുത്ത് നമ്മുടെ പാണ്ഡയെ അങ്ങ് വെടിവെക്കുകയാണ്. അങ്ങനെ പാണ്ഡയെ വെടിവെക്കുന്ന സൗണ്ട് കേട്ട് നമ്മുടെ ടൈഗറും എല്ലാവരും പാണ്ഡ എന്ന് പറഞ്ഞ് ഉറക്കെ ഇങ്ങനെ ശബ്ദം വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാണ്ഡ തെറിച്ച് പോയി വീഴുന്നത് ഒരു പുഴയിലോട്ടാണ്. നമ്മുടെ പുഴയിലോട്ട് നമ്മുടെ പാണ്ഡ പോയി വീഴുകയാണ്. അപ്പോൾ അത് തന്നെ അവിടെ മൊത്തം അങ്ങ് ഇടിമിന്നാണ്. അപ്പോൾ നമ്മുടെ
മാസ്റ്റർ ഇങ്ങനെ സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാസ്റ്ററിന് മനസ്സിലാവണം എന്തോ അപകടം ഉണ്ടെന്ന് പറഞ്ഞ് മാസ്റ്റർ നെറ്റ് എഴുന്നേക്കാണ്. എന്നിട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പാണ്ഡ ഒരു തോട്ടിലൂടെ ഒഴിച്ചു ഇങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത്, ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു വീടിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ ഒരു വടി വന്നിട്ട് പാണ്ഡേനെ ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് പാണ്ഡ അങ്ങനെ ചികിത്സയിൽ കിടക്കുന്നതാണ്. പാണ്ഡയുടെ മേത്തൊക്കെ ഒരുപാട് സൂചിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തലയിൽ ഒരു കപ്പ് പോലത്തെ സാധനമൊക്കെ വെച്ചിരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ പാണ്ഡ അവിടെ നിന്ന് കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ആടിനെ കാണിക്കുകയാണ്. അപ്പോൾ ആടാണ് നമ്മുടെ പാണ്ഡയ്ക്ക് ജീവൻ കൊടുത്തത്, ജീവൻ വരിയിപ്പിച്ചത് നമ്മുടെ പാണ്ഡയ്ക്ക്. അപ്പോൾ പാണ്ഡ വിചാരിക്കാൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും ജീവൻ തന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആട് നോക്കുന്ന സമയത്ത് പാണ്ഡ ചത്ത് കിടക്കുന്ന പോലെ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാണ്ഡ മെല്ലെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ആട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. നമ്മുടെ പാണ്ഡ പെട്ടെന്ന് പേടിക്കുകയാണ്, എന്നിട്ട് കുടിക്കാനൊരു സാധനം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാണ്ഡ പറയുകയാണ് വിഷമല്ലേ, എനിക്കറിയാം എനിക്കറിയാം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആട് ഒരു സൂചി എടുത്ത് അവൻ്റെ നെറ്റിയിലാണ് കുത്തുന്ന സമയത്ത് അവൻ തൊള്ളാങ്ങനെ തുറക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആ വെള്ളം. എന്നിട്ട് വീണ്ടും ആ സൂചി എടുക്കുന്ന സമയത്ത് അടച്ചിട്ട് വേണം എന്ന് പറയുകയാണ് അവന്. അപ്പോൾ ഞാനിത് എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നീ ഒന്ന് നോക്കി നോക്ക്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, വളരെ വലിയ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കുട്ടിക്കാലം കാണിക്കുകയാണ്. കുട്ടിക്കാലം കാണിക്കുന്ന സമയത്ത് അവൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും അവനുണ്ടാവുക, അവൻ്റെ ചെറുപ്പത്തിൽ അവൻ താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ ആയിരിക്കും അവനുണ്ടാവുക. അങ്ങനെ നമ്മുടെ ആട് നമ്മുടെ പാണ്ഡയോട് പറയുകയാണ്, ഒരു കാലത്ത് ഗവൺമെൻറ് സിറ്റിയും നിങ്ങളുടെ പൂർവികരും തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടായി. അപ്പോൾ അതിൽ നിങ്ങളുടെ പൂർവികർ ഓടി രക്ഷപ്പെട്ടു, ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, അതിൽ നീയും ഉണ്ടായിരുന്നു, നിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും മരിച്ചു എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അപ്പോൾ നീയും അങ്ങോട്ട് വന്നുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി, ഇനി നമുക്ക് ഗവൺമെൻറ് സിറ്റി എങ്ങനെയെങ്കിലും തിരിച്ച് കൊണ്ടുവരണമെന്നൊക്കെ നമ്മുടെ ആട് പാണ്ഡയോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ പാണ്ഡയ്ക്ക് എന്തോ ചെവിയിൽ ഇങ്ങനെ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ അവൻ്റെ ചെറുപ്പകാലം കാണിക്കുകയാണ്. അങ്ങനെ ചെറുപ്പകാലം കാണിക്കുന്ന സമയത്ത് ചെറുപ്പകാലത്തിലോട്ട് പോവുകയാണ്. അവൻ്റെ അച്ഛനും അമ്മയും അവനൊരു പട്ടം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനെ പട്ടം കൊണ്ടുകൊണ്ടിട്ട് സന്തോഷമായിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ പീക്കോക്ക് വന്നിട്ട് അവിടെ ആകെ ഒരു അധികാരമായ യുദ്ധം ഉണ്ടാകുന്നത്. അങ്ങനെ യുദ്ധത്തിൽ അവനെയും കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവൻ്റെ അച്ഛനെ അമ്മയും അവനെ രക്ഷിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ പറയുകയാണ് അമ്മയോട് അവനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മ അവനെ കൊണ്ടുപോയിട്ട് ഒരു തക്കാളി പെട്ടിയിൽ വെക്കുകയാണ്. അങ്ങനെ തക്കാളി പെട്ടിയിൽ വെച്ചിട്ട് നമ്മുടെ അമ്മ അവിടുന്ന് പോവുകയാണ്, നമ്മുടെ പാണ്ഡയുടെ അമ്മ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ കരയുന്ന സമയത്താണ് നമ്മുടെ പാണ്ഡയ്ക്ക് പാണ്ഡയുടെ അച്ഛന് അതായത് ആ ഡക്കിന് പാണ്ഡയെ കിട്ടുന്നത്. അങ്ങനെ പാണ്ഡയെ കാണിക്കുകയാണ്. പാണ്ഡയെ അവിടെ മഴ പെയ്യുന്നുണ്ട്. പാണ്ഡയാണെങ്കിൽ അവൻ്റെ അച്ഛനെയും അമ്മയൊക്കെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ മാസ്റ്റർ കാണിച്ച അവസാനത്തെ ടെക്നിക്ക് ആ സമാധാനം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ആ ടെക്നിക്ക് ചെയ്യുകയാണ്. നമ്മുടെ പാണ്ഡയാണെങ്കിൽ അവൻ്റെ അച്ഛനെയും അമ്മയും ഉള്ളിൽ നല്ലോണം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. അവൻ്റെ അച്ഛനും അമ്മയും അവനെ രക്ഷിച്ചത് മൊത്തം അവൻ ഉള്ളിൽ ആലോചിച്ചിട്ട് അവൻ ആ ടെക്നിക്ക് മൊത്തമായിട്ട് ചെയ്തു തീർക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പാണ്ഡ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ആട് അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, പാണ്ഡ നീ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നീ ഇതിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്, ഇത്രയും കാലം നിന്നെ നോക്കിയ നിൻ്റെ അച്ഛൻ, ഇത്രയും കാലം നീ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം എല്ലാം വേറെ ആയിരുന്നു, ഈ ഇപ്പോഴാണ് നിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്ക് മനസ്സിലായത്, അവരെ കൊന്നവരോട് നീ പ്രതികാരം വീട്ടണമെന്ന് പറയുകയാണ് നമ്മുടെ ഗോഡ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ ആട് നമ്മുടെ പാണ്ഡയോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം. Who are you, Panda? I am Po. And I'm gonna need a hat. അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ടൈഗറിനെ കാണിക്കുകയാണ്. ടൈഗറാണെങ്കിൽ അവരെല്ലാവരും കൂടി കെട്ടിയിട്ടേക്കാണ്. ടൈഗറിനെയും നമ്മുടെ മങ്കിയെ എല്ലാവരെയും അവർ ചങ്ങലേക്ക് കെട്ടിയിട്ടേക്കാണ്. എന്നിട്ട് നമ്മുടെ പീക്കോക്ക് ടൈഗറിനോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി നിൻ്റെ പാണ്ഡ ചത്തുപോയോ മരിച്ചുപോയോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മങ്കി പറയുകയാണ് അവൻ ജീവിച്ച് വരുമോ തിരിച്ച് വരുമോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ടൈഗറൊക്കെ മിണ്ടാണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പീക്കോക്ക് പറയുകയാണ് ഇവരെല്ലാവരെയും കൊണ്ടുപോകും, നമുക്ക് ഈ രാജ്യം തന്നെ നശിപ്പിക്കുക, ഇവരെല്ലാവരും ഈ ഒറ്റയടിക്ക് കൊല്ലാം എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു കപ്പലിൽ കയറ്റുകയാണ്. അങ്ങനെ അവരെല്ലാവരെയും ചങ്ങലയിൽ കെട്ടി തൂക്കി നമ്മുടെ കപ്പലിൽ മൊത്തം ആളുകൾ മൊത്തം ആ രാജ്യത്തെ എല്ലാ ദുഷ്ടന്മാരും മൊത്തം ഒരു കപ്പലിനകത്ത് ഇങ്ങനെ വരികയാണ്. ഒരു തോട്ടിലൂടെയാണ് കപ്പൽ ഓടിക്കുന്നത്. തോട്ടിലൂടെ വരുന്ന സമയത്ത് ഒരു പാലം കാണുകയാണ്. അപ്പോൾ പാലം കാണുമ്പോൾ നമ്മുടെ അതിലൊരാൾ ചോദിക്കുകയാണ്, ആ പാലം നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യുക, അതങ്ങ് തകർത്ത് കളഞ്ഞേക്കുന്ന നമ്മുടെ പീക്കോക്ക് പറയുകയാണ്. അപ്പോൾ അത് തകർത്ത് കളയുകയാണ്, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ പോലും നോക്കുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരല്ല സോറി മൃഗങ്ങളെ പോലും നോക്കുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തകർത്ത് കളയുകയാണ് നമ്മുടെ പീക്കോക്ക്. അപ്പം നമ്മുടെ ടൈഗർ പീക്കോക്കിനോട് ചോദിക്കുന്നു, നീ എന്തൊരു ദുഷ്ടനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ കടന്ന് അലറുന്ന സമയത്ത് നമ്മുടെ ടൈഗർ ഒരു സാധനം ഒരാളെ കാണുകയാണ്. ആരാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച അതേ ആളെ തന്നെ നമ്മുടെ സ്വന്തം പാണ്ഡയെ കാണാണ്.
പുള്ളിക്കാരനാണെങ്കിൽ ഒരു വലിയ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു കുൺഫു മാസ്റ്റർ എങ്ങനെയാണോ കോമഡി ആയിട്ട് അഭിനയിക്കുന്നത് അതുപോലെയാണ് പുള്ളിക്കാരൻ അഭിനയിക്കുന്നത്. പുള്ളിക്കാരൻ്റെ തലയിലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എന്തൊക്കെയോ പീക്കോക്കിനോട് പറയുന്നുണ്ട്. ദൂരെ ആയതുകൊണ്ട് പീക്കോക്കിന് കേൾക്കുന്നില്ല. എന്നിട്ട് അവസാനം നമ്മുടെ പാണ്ഡയാണെങ്കിലോ തലയിലുള്ള തൊപ്പി എടുത്തിട്ട് ഇവരെ കെട്ടിയിട്ട് ആ ചങ്ങല മുറിക്കാൻ വേണ്ടിയിട്ട് തലയിലെ തൊപ്പി എടുത്തിട്ട് നേരെ ആ ചങ്ങലമൊക്കെ ഒറ്റയേറെ കയറിയാണ്. അതാണ് ഈ പകുതി എത്തുമ്പോഴേക്കും ഇങ്ങനെ താഴെ ഉരുണ്ട് വീഴാണ്. എന്നിട്ട് നാണക്കേടുകൊണ്ട് മുഖമൊക്കെ പൊത്തി പിടിക്കുന്നുണ്ട് നമ്മുടെ പാണ്ഡവൻ. കോമഡിയാണ് ആ സീന്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പീക്കോക്ക് പറയുകയാണ് അവനെ അങ്ങ് ഷൂട്ട് ചെയ്ത് അങ്ങ് കൊന്നേക്ക്, അവനെ അങ്ങ് വെടിവെച്ച് കൊന്നേക്ക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പാണ്ഡ അവിടുന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് ചാടാണ്. അവർക്ക് അവർ ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് വീണ്ടും അവൻ ഇപ്പുറത്തോട്ട് തന്നെ ചാടാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് ഇപ്പുറത്തോട്ട് ചാടാണ്. കാരണം ഈ ബീരങ്കി എന്ന് പറയുന്ന സാധനം നല്ല വെയിറ്റുള്ള ഒരു സാധനമല്ല. അപ്പോൾ അവന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന്. അപ്പോൾ നമ്മുടെ പാണ്ഡ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി കളിക്കുന്ന സമയത്ത് നീക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡ താഴോട്ട് അങ്ങനെ പതിയെ പതിയെ താഴോട്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് നേരെ അവിടെ കപ്പലിൻ്റെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ രണ്ട് സൈഡിലും ബീരങ്കി ഉണ്ടാവും, അതിൻ്റെ രണ്ടിലും നടുവിൽ പോയിരുന്നിട്ട് ഷൂട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ രണ്ടുപേരും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാണ്ഡ കുറച്ചും കൊണ്ട് മാറി നിൽക്കുന്ന സമയത്ത് രണ്ടും കൂടി കൂട്ടിമുട്ടാണ്. ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും ചാടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ഒരു അഡാറ് ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ഒരു വൺ ഫൈറ്റ് തന്നെ അവിടെ നടക്കുകയാണ് എല്ലാവരും കൂടി ചേർന്നിട്ട്. നമ്മുടെ പാണ്ഡയാണെങ്കിൽ അടിച്ച് താഴെയാണ് നമ്മുടെ ടൈഗറിന് ഒക്കെ രക്ഷിക്കാൻ വേണ്ടി അവരൊരു വാളിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും താഴെ വരികയാണ്. എന്നിട്ട് നമ്മുടെ ടൈഗർ പാണ്ഡയോട് പറയുകയാണ്, ആ സൂപ്പറായിട്ടുണ്ട് പാണ്ഡ, കൊള്ളാലോ, നമ്മുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പാണ്ഡ പറയുകയാണ്, ഫസ്റ്റ് ഫൈറ്റ് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്നേക്ക് ചോദിക്കുകയാണ്, സ്റ്റെപ്പ് ടു എന്താ? സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, ഞാനിപ്പോൾ മറന്നുപോയി എന്ന് പറയുകയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് വൺ ഫൈറ്റ് നടക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുപാട് വില്ലന്മാരുണ്ടാകും, അല്ല എല്ലാവരും അടിച്ചിട്ടാണ് നമ്മുടെ പാണ്ഡയും കൂട്ടരും എല്ലാവരും കൂടി ചേർന്ന്. അങ്ങനെ ഒരുപാട് പേരുണ്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബഫലോയും അതുപോലെ നമ്മുടെ ആ വെള്ളത്തിൻ്റെ അടിയിലൂടെ വന്നിട്ട് നമ്മുടെ മുതലയും എല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ പാണ്ഡ ചോദിക്കണം, ഓ നിങ്ങൾ വന്നു എൻ്റെ മോനെ പൊളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാണ്ഡ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ മാത്രം ക്രെഡിറ്റ് എടുത്താൽ പോരല്ല, ഞങ്ങൾക്കും വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരും വരികയാണ്. അപ്പം ബാക്കിൽ നോക്കുമ്പോൾ അവിടെ എല്ലാവരെയും അടിച്ചിട്ടുണ്ടാവും. നോക്കുമ്പോൾ നമ്മുടെ മാസ്റ്റർ ആയിരിക്കും. മാസ്റ്ററും വന്നു എൻ്റെ മോനെ ഇനി എന്തായാലും പൊളിക്കുമെന്ന് പറയുകയാണ് അവിടെ എല്ലാവരും. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് അവിടെ ഒരു ഘോര സംഘടന എന്ന് തന്നെ നടക്കുകയാണ്. അവരുടെ ടീമെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടീമാണ്, എല്ലാം കുണുഫുമാണ്. അപ്പോൾ നമ്മുടെ മാസ്റ്റർ പറയുകയാണ്, അവിടെ ഒരു മതിലുണ്ട്, അതിനപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, അതിന് അപ്പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അവരെ നമുക്ക് തടക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെയുള്ള ബോട്ടൊക്കെ മറിച്ചിടുകയാണ് അവർ തിരിച്ചങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ മൊത്തം സെറ്റായതിനു ശേഷം നമ്മുടെ ടീം മൊത്തമായിട്ട് അവരെ തകർക്കാൻ വേണ്ടി അങ്ങ് ചാടുകയാണ്. എനിക്ക് ഈ മൂവിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണിത്. എനിക്ക് ഏറ്റവും കയ്യിലെ രോമാഞ്ചൊക്കെ ഇങ്ങനെ വന്നൊരു സംഭവമാണിത് ആണോ, എമ്മ രസമാണ് കാണാനെന്ന് തന്നെ അല്ലേ. അങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ള ഒരു ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പീക്കോക്ക് അവിടേക്ക് ഒരു ഷൂട്ട് ചെയ്യുകയാണ്. അവരുടെ ആ മതിൽ തടഞ്ഞു വെച്ചാൽ എല്ലാതും ഷൂട്ട് ചെയ്തിട്ട് അവരെല്ലാവരും പുറത്തു വരികയാണ്. അങ്ങനെ വെടിവെച്ച സമയത്ത് അവിടെ ഉള്ള എല്ലാവരും തെറിച്ചു പോയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കുൻഫു പാണ്ഡയും ടീമും എല്ലാവരും വെള്ളത്തിലായി. വെള്ളത്തിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ഒരുപാട് പേർക്ക് അപകടം പറ്റി, ഒരുപാട് പേർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റാതായി, ഒരുപാട് പേര് തകർന്ന് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാണ്ഡ ഒരു മരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും എല്ലാ ദുഷ്ടന്മാരും അതിനകത്തു നിന്ന് പുറത്ത് കടന്നിരുന്നു. അപ്പോൾ നമ്മുടെ മാസ്റ്റർ പറഞ്ഞു, ഇനി നമുക്ക് അവരെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പാണ്ഡ ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ പാണ്ഡ എല്ലാവരുടെ അടുത്തും പോയി നോക്കുകയാണ് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. പക്ഷേ അവരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പാണ്ഡ പറയുകയാണ്, ഞാൻ തന്നെ അവരെ നേരിടും, ഞാൻ ഒറ്റയ്ക്ക് അവരെ നേരിടും എന്ന് പറയുകയാണ് നമ്മുടെ പാണ്ഡ. അങ്ങനെ നമ്മുടെ പാണ്ഡ അവിടെ കടന്നിരുന്ന ഒരു കപ്പലിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് നമ്മുടെ മാസ്റ്റർ കാണിച്ചു കൊടുത്ത് അത് ആ ടെക്നിക്ക് ചെയ്യുകയാണ്. നമ്മുടെ മാസ്റ്റർ സമാധാനത്തോടെ ചെയ്യാൻ പറഞ്ഞിരുന്ന ആ ടെക്നിക്ക് നമ്മുടെ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവനിങ്ങനെ നോക്കുകയാണ്, നമ്മുടെ മാസ്റ്ററും എല്ലാവരും അവനിങ്ങനെ നോക്കുകയാണ്, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കുകയാണ്. പക്ഷേ വെള്ളത്തുള്ളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇവർ വെടിവെക്കുന്ന ആ ഉണ്ടയാണ് അവൻ അതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മാസ്റ്ററിന് അത് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി. അങ്ങനെ ആ വെടിയുണ്ട വരുന്ന സമയത്ത് അതൊരു വെള്ളത്തുള്ളിയായി സങ്കല്പിച്ച് നമ്മുടെ പാണ്ഡ ആ വെള്ളത്തുള്ളി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഉണ്ടയെടുത്ത് അങ്ങോട്ട് തന്നെ ഇടുകയാണ്. അങ്ങനെ ഓരോ കപ്പലും അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാണ്ഡ. ആ അവരുടെ ഓരോ കപ്പലും നമ്മുടെ പാണ്ഡ ഇങ്ങനെ അതുകൊണ്ട് തന്നെ അവരുടെ ഉണ്ട കൊണ്ട് തന്നെ നശിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഉണ്ട അവരുടെ പാണ്ഡയുടെ അടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡ എല്ലാത്തിനും അതുപോലെ ഇങ്ങനെ മാറ്റി മാറ്റി എടുത്തുകൊണ്ട് അവരുടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തൊള്ള പൊളിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട്. അപ്പോഴാണ് നമ്മുടെ പാണ്ഡയുടെ കൈ ഇങ്ങനെ കത്തിയത് കണ്ടത്. പാണ്ഡ കണ്ടിട്ട് അയ്യാ എൻ്റെ കയ്യേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അത് ഇങ്ങനെ ഇതാക്കുകയാണ്. എന്നിട്ട് പാണ്ഡ വലിയ മാസ് എൻട്രി കാണിക്കുക, അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കോപ്രായം കാണിക്കേണ്ട കൈ കത്തിയത് കണ്ടിട്ട് അതിനെ കൈ വളയിലിട്ടിട്ട് കെടുത്തുകയാണ്.
അവർ വീണ്ടും വീണ്ടും പാണ്ഡയുടെ അടുത്തോട്ട് ഇങ്ങനെ വെടി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പാണ്ഡ അതെല്ലാം പിടിച്ച് അവരുടെ അടുത്തോട്ട് തന്നെ തിരിച്ചുവിടുകയാണ്. എല്ലാം അവർ തിരിച്ചിങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓരോ ബോട്ടും ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാണ്ഡ. അങ്ങനെ എല്ലാം അങ്ങനെ തിരിച്ചു വിട്ടതിന് ശേഷം നമ്മുടെ പാണ്ഡ അവസാനം അവിടെ ഉണ്ടായിരുന്ന ബോട്ട് അവസാനത്തെ ബോട്ടും നശിപ്പിക്കുകയാണ് നമ്മൾ. അങ്ങനെ വെടിയും പുകയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പീക്കോക്ക് പാണ്ഡയോട് ക്ഷമ ചോദിക്കുകയാണ്. എന്നോട് ക്ഷമിക്കും പാണ്ഡ, ഞാനാണ് നിൻ്റെ അച്ഛനെയും അമ്മയും കൊന്നു, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് പാണ്ഡയെ സമാധാനിപ്പിച്ചിട്ട് നമ്മുടെ പീക്കോക്ക് പീക്കോക്കിൻ്റെ കയ്യിലുള്ള ഒരു വാളെടുത്തിട്ട് പാണ്ഡയെ ആക്രമിക്കാൻ നോക്കുകയാണ്. അങ്ങനെ പാണ്ഡ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് പീക്കോക്കിൻ്റെ തലയിലോട്ട് പീക്കോക്ക് ഉണ്ടാക്കിയ ആ വീരങ്കി വീണിട്ട് തന്നെ പീക്കോക്ക് അവിടെ കടന്ന് മരിക്കുകയാണ്. അങ്ങനെ പീക്കോക്ക് അവിടെ കടന്ന് മരിക്കുകയാണ്. പീക്കോക്ക് മരിച്ചതിന് ശേഷം നമ്മുടെ ആ കപ്പൽ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ പാണ്ഡ അങ്ങോട്ട് തെറിച്ചു വീഴുകയാണ്. പാണ്ഡ തെറിച്ചു വീണതിന് ശേഷം നമ്മുടെ ടൈഗർ വന്ന് പാണ്ഡയെ രക്ഷിക്കുന്നുണ്ട്. ടൈഗർ പാണ്ഡയെ രക്ഷിച്ചിട്ട് നമ്മൾ ജയിച്ചു എന്നൊക്കെ പറയുന്നു, നമ്മുടെ മാസ്റ്ററൊക്കെ ജയിച്ചു എന്ന് പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാ പടക്കവും അങ്ങ് പൊട്ടുകയാണ്. പടക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ചൈനയുടെ വലിയൊരു സംഭവമാണ് പടക്കം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും പടക്കം ഉണ്ടാവും. അപ്പോൾ പടക്കം ആണ് പൊട്ടുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ സന്തോഷിക്കുകയാണ്. അങ്ങനെ അവിടെ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പാണ്ഡയുടെ റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റിലാണെങ്കിൽ നമ്മുടെ ഒരു പാണ്ഡയുടെ അച്ഛനും പിന്നെ രണ്ട് ഒരു പിഗും ഒരു പിഗിൻ്റെ കുട്ടിയും ഉണ്ടാവും. ആ കുട്ടിയുടെ പിറന്നാളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പാണ്ഡയെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ആ പിഗ് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പാണ്ഡ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പാണ്ഡയുടെ അച്ഛൻ പറയുകയാണ് അവൻ ഇനി വരില്ല, അവൻ അവൻ്റെ നാട്ടിലോട്ടാണ് പോയിരിക്കുന്നത്, അവനെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും, അവൻ ഇനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പിഗിൻ്റെ കുട്ടി നമ്മുടെ പാണ്ഡയെ കാണുകയാണ്. അപ്പോൾ പാണ്ഡ വന്നു എന്ന് പറഞ്ഞ് സന്തോഷമുണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാണ്ഡയുടെ അച്ഛൻ, ഓഹോ മോനെ നീ വന്നോ. അപ്പോൾ നമ്മുടെ പാണ്ഡ പറയുകയാണ്, അച്ഛ നിങ്ങളാണ് എൻ്റെ ശരിക്കുള്ള അച്ഛൻ എന്ന് പറഞ്ഞിട്ട് തക്കാളിയൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മുടെ പാണ്ഡ. അങ്ങനെ ആ ഗ്രാമം മൊത്തം കാണിച്ചിട്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. മൂവിയുടെ അവസാനം ഒരു ട്വിസ്റ്റും കൂടിയുണ്ട്. മൂവിയുടെ അവസാനം നമ്മുടെ പാണ്ഡയുടെ അച്ഛനെ കാണിക്കുന്നുണ്ട്. അച്ഛനും ഒരു പുതിയ ഗ്രാമം തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ മൂവിയുടെ അവസാനം പാണ്ഡയുടെ അച്ഛനെ കാണിച്ചിട്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ മൂവി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇതിൻ്റെ മൂന്നാമത്തെ സീസണായിട്ട് നമ്മൾ ചിലപ്പോൾ വരും. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ മൂന്നാമത്തെ സീസണും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.